നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നാദാപുരം നിയോജക മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF നേടുന്നത് കൃത്രിമ വിജയമാണെന്നും ഇത്തവണ ഇത് അനുവദിക്കില്ല എന്നും UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPM അനുഭാവികളായ ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തി ഇടതുവിരുദ്ധ വോട്ടുകൾ ചേർക്കാതിരിക്കാൻ ശ്രമിക്കുന്നതായി നാദാപുരം പ്രസ് ഫോറം ഓഫീസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അവർ ആരോപിച്ചു. എടച്ചേരി പഞ്ചായത്തിലെ കായപ്പനച്ചി ഒന്നാം ബൂത്തിൽ അർഹരായ 27 UDF അനുഭാവികളുടെ വോട്ടുകളാണ് യാതൊരു കാരണവുമില്ലാതെ തള്ളിക്കളഞ്ഞത്. CPM ലോക്കൽ സെക്രട്ടറിയും ഇരിങ്ങല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനുമായ ടി അനിൽകുമാറാണ് ഇവിടെ BLO ആയി പ്രവർത്തിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യമാണ് UDFന്റെ വോട്ടുകൾ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതെന്ന് നേതാക്കൾ ആരോപിച്ചു. വോട്ടവകാശം പൗരന്റെ ഭരണഘടനാപരമായ അവകാശമാണെന്നും ഇതിൽ പക്ഷപാതം കാണിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് രാജ്യദ്രോഹക്കുറ്റമാണെന്നും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കലക്ടർക്കും പരാതി നൽകിയതായും അവർ പറഞ്ഞു. കേരളത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് സമാഗതമാവുകയും അതിന് അടിസ്ഥാന പ്രവർത്തനം എന്ന നിലയിൽ വോട്ടർ പട്ടികയുടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ കേരളത്തിലെ LDF ഗവൺമെൻറ് വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ സജീവമായ പ്രവർത്തനമാണ് ആരംഭിച്ചിട്ടുള്ളത്. ഗവൺമെൻറ് മെഷീനറിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ്റെ പരിധിയിൽ വരുന്ന BLOമാരാണ് വോട്ടർ പട്ടിക ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നത്. CPMഉം ഇടതുപക്ഷവും അവരനുകൂല സർവീസ് സംഘടനകളിലെ ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളെ സംഘടിതമായി വ്യാപകമായി വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടികൾ വ്യാപകമായി നടന്നു. അതിനേറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ നാദാപുരം നിയോജക മണ്ഡലത്തിലെ കാവപ്പൻസി ഒന്നാം നമ്പർ ബൂത്തിൽ 27 വോട്ടർമാരുടെ, അത് പൂർണ്ണമായും അർഹതപ്പെട്ട 27 വോട്ടർമാരുടെ അപേക്ഷ ഓൺലൈനിലായി കൊടുക്കുക. ആ കൊടുത്ത അപേക്ഷ പൂർണ്ണമായും തള്ളപ്പെടുകയും ചെയ്തു. ടി അനിൽകുമാറാണ് അടുത്ത BLO. അദ്ദേഹം CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പണി പാർട്ടിയിലാണ്. അനിൽകുമാർ ഒരു മാഷാണ്, അധ്യാപകനാണ്. അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷന്റെ പരിധിയിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അർഹതപ്പെട്ട 27 വോട്ടുകൾ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളാണ് എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും അദ്ദേഹം എന്തിരിക്കുകയാണ്, യാതൊരു കാരണവുമില്ലാതെ നിരാകരിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊരു ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമാണ്. ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹം. രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും ഭരണഘടനയും അട്ടിമറിക്കുന്ന ഒരു പ്രവർത്തനം ഒരാൾ നടത്തുക, അതൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ നടത്തുക, അത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ പരിധിയിൽ വരുന്നൊരു BLO നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമാണ്. ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹമാണ്. അപ്പൊ ഈ അധ്യാപകനെതിരെ അടിയന്തരമായി രാജ്യദ്രോഹത്തിന് കേസെടുത്തുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നടത്തിയിട്ടുള്ള അതിനിന്ദ്യമായ ഗൂഢാലോചന നടത്തി ഇദ്ദേഹത്തിനെ ജനാധിപത്യത്തിന് മുമ്പിൽ, പൊതുസമൂഹത്തിന് മുമ്പിൽ കർശനമായ നിയമ നടപടികളെടുത്ത് രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ സംരക്ഷിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ആളുകൾ മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾക്ക് ഇത് സംബന്ധമായിട്ട് പറയാം. മറ്റൊന്ന്, 27 തള്ളിയ വോട്ടുകൾ രാജ്യത്തെ പൗരന്റെ മൗലിക ഫണ്ടമെന്റൽ വോട്ടവകാശങ്ങൾ, അങ്ങനെ നിരാകരിക്കപ്പെട്ട വോട്ടുകൾ അടിയന്തരമായി പട്ടികയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ജനാധിപത്യത്തിന്റെ മേന്മ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്താനും ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണം എന്നാണ് നാദാപുരം നിയോജക മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പറയാനുള്ളത്. UDFന്റെ ആവശ്യം ഈ ഒരു വോട്ടൊക്കെ ചേർക്കുക എന്നുള്ളത് മാത്രമല്ല, ഇത് ആവർത്തിക്കാൻ പാടില്ല. എവിടെ ആവർത്തിക്കാൻ പാടില്ല? ഇലക്ഷൻ കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് പരമാവധി വോട്ടുകൾ പട്ടികയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ഈ സംസ്ഥാനത്തെ, ഈ നാട്ടിലെ ഓരോ പൗരന്റെയും അവകാശമാണ്.
ആ അവകാശം നിഷേധിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ അനിൽകുമാർ മാഷ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ നേതാവ്, അദ്ദേഹം ഇരിങ്ങണൂർ ഹൈസ്കൂൾ അധ്യാപകനാണ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നതിനും ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. അതായത് ആ ലൈനിൽ അദ്ദേഹം ചെയ്യട്ടെ, പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലൊരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നീതി നൽകാൻ, അർഹതപ്പെട്ട ആളുകളെ പട്ടികയിൽ ചേർക്കാനും അനർഹരായവരെ നീക്കം ചെയ്യാനുമുള്ള ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ടുന്ന VLO UDFന്റെ വോട്ടുകൾ നീക്കം ചെയ്യുകയും അതേസമയത്ത് LDFന്റെ വോട്ടുകൾ നീക്കം ചെയ്യാതിരിക്കുകയും UDFന്റെ അർഹമായ വോട്ടുകൾ ഇങ്ങനെ റിജക്ട് ചെയ്യുകയും ചെയ്യുന്ന തികച്ചും രാഷ്ട്രീയപരമായ പക്ഷപാതപരമായ സമീപനം സ്വീകരിക്കുന്ന അനിൽകുമാറിനെതിരെ കേസെടുക്കണമെന്ന് മാത്രമല്ല ഡിപ്പാർട്ട്മെന്റ് തല നടപടി എടുക്കണം. ഞങ്ങളിത് വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുണ്ട്, ജില്ലാ കലക്ടർക്ക് നൽകിയിട്ടുണ്ട്, ഇത് ഞങ്ങള് മനുഷ്യാവകാശ കമ്മീഷന് നൽകാൻ പോവാണ്. ഇത് നിയമത്തിന്റെ വഴിയിലൂടെ ഇത്തരത്തിലുള്ള പ്രവണത, നാദാപുരം നിയോജക മണ്ഡലത്തിൽ ഒരു പതിവ് മുമ്പേ അങ്ങനെ തന്നെയാണ്, UDFന്റെ വോട്ടുകൾ പട്ടികയിൽ നിന്ന് പല കാരണങ്ങളും പറഞ്ഞ് നീക്കം ചെയ്യുക, പട്ടിക വന്നാൽ തന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോ ചില ബൂത്തുകളിലൊക്കെ തന്നെ കള്ള വോട്ടുകൾ ചെയ്ത് കൃത്രിമ വിജയമാണ് ഈ നിയോജക മണ്ഡലത്തിൽ കുറെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരു കാരണം വെച്ചാലും കൃത്രിമ വിജയം നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. എല്ലാ ബൂത്തുകളിലും ഞങ്ങൾക്ക് ഏജന്റുമാർ ഇരുത്താനുള്ള ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. അതുപോലെ കള്ള വോട്ടുകൾ തടയണം, യഥാർത്ഥ വോട്ടുകൾ വരട്ടെ. അങ്ങനെ വരുമ്പോൾ നാദാപുരം മണ്ഡലം UDFന്റെ കയ്യിലേക്ക് വരും, യാതൊരു സംശയവുമില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് അത് തന്നെയാണ്, അത് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് UDF മുമ്പോട്ട് പോകുന്നത്. ഇപ്പോഴും 4000+ കള്ള വോട്ടുകൾ നിലവിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ തന്നെ നാദാപുരം നിയമമണ്ഡലത്തിലെ വോട്ടുള്ള ആളുകൾ തന്നെ കുറ്റിയാടി നിയമമണ്ഡലത്തിൽ വോട്ടുണ്ട്. ആ രീതിയിൽ ഇപ്പൊ അവർ ചെയ്യുന്നത് UDFനെ തോൽപ്പിക്കാൻ വേണ്ടി ആളുകളെ മുഴുവൻ, പ്രത്യേകിച്ച് സ്ത്രീകളെ, അവർക്ക് ഡബിൾ വോട്ടുണ്ടാക്കുകയാണ്. സാധാരണ ഓൺലൈനായി വോട്ട് ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷകൾ ഇലക്ഷൻ ഡെപ്യൂട്ടി കൗൺസിലറുടെ ഓഫീസിലാണ് എത്തുന്നത്. അദ്ദേഹം അത് ബന്ധപ്പെട്ട VLOമാർക്ക് ബൂത്തുകളിൽ നൽകുകയാണ്. എന്നാൽ VLO ശരിക്ക് വോട്ടർമാർ പരിശോധന നടത്തി, വീടുകളിൽ പോയി പരിശോധന നടത്തി അനർഹരാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുകയും അർഹരാണെങ്കിൽ അത് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള അപ്രൂവൽ കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ നടപടി. എന്നാൽ ഈ ഒന്നാം ബൂത്തിലെ VLO TNL കുമാർ ഈ 27 അപേക്ഷകൾ അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അദ്ദേഹം ഒരു ഒറ്റ വീട്ടിലും പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഫോണിൽ പോലും ആരെയും അപേക്ഷകനെ ബന്ധപ്പെടാതെ അദ്ദേഹം അത് ഇത് UDFന്റേതാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് റിജക്ട് ചെയ്യുകയാണുണ്ടായത്. അപ്പോൾ അത്രയും രാഷ്ട്രീയ പ്രേരിതമായി വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം സ്വീകരിച്ച നടപടി. വേണ്ടി വന്നാൽ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പരാതി നൽകി ഇതിനെ നിയമപരമായി നേരിടുമെന്നും നിയോജക മണ്ഡലം UDF ചെയർമാൻ അഹമ്മദ് പുന്നക്കൽ, കൺവീനർ അഡ്വക്കേറ്റ് A.സജീവൻ, സബ് കമ്മിറ്റി ചെയർമാൻ സുപി നരിക്കാട്ടേരി, PK ദാമു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.